1990 മുതൽ തന്നെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്വകാര്യവൽക്കരണത്തിന്റെ പേരിൽ ഈ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് നൽകാൻ തുടങ്ങിയത്. അടുത്ത കാലത്താണ് 5 ലക്ഷം കോടിയുടെ ആസ്തിയുള്ള എയർ ഇന്ത്യ കമ്പനി ഏതാണ്ട് 2000 കോടിയിൽ പരം ഉറപ്പിയത്തിലെ ടാറ്റയ്ക്ക് കൈമാറിയത്. ഏതാണ്ട് 5 ലക്ഷം കോടിയാണ് അതിൻ്റെ മൂല്യം. ഉദാരവൽക്കരണത്തിൻ്റെ പേരിൽ അത് 2000 കോടി അത് ടാറ്റയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും ഇവിടെ കേരളത്തിൽ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഗവൺമെൻറ് അതിശക്തിയായിട്ട് ഇടപെട്ടപ്പോഴാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് തുടരുമ്പോൾ ബെല്ലും ഇഎംഎല്ലും കേരള സർക്കാർ ഏറ്റെടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ലാഭത്തിലേക്ക് നീങ്ങുകയാണ്. വെള്ളൂർ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയായിട്ട് ഇപ്പോൾ രൂപപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ 12 ദിനപത്രങ്ങൾക്ക് പേപ്പർ നൽകാനുള്ള ശേഷി ഇപ്പം നേടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള വലിയ സാധ്യതകളുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കൂട്ടുകയോ അല്ലെങ്കിൽ ടാറ്റക്കോ അദാനിക്കോ മറ്റാർക്കെങ്കിലുമോ നൽകാൻ തീരുമാനിക്കുകയോ ചെയ്യുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഈ റായ്പൂരിൽ ക്ലീനറി സമ്മേളനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് എന്തോ ഒരു പുതിയ മുഖം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം ശക്തിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. രാജ്യം ഭരിക്കുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തോടും ശക്തിയായ രീതിയിലുള്ള ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രീമിയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം.